എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കെച്ച് ബുക്കുകൾ. ഇത് ഞാൻ ആദ്യമായിട്ട് വരച്ച ചിത്രമാണ്, ബൈജിത്തിനെമ്മാർന്നൊക്കെ എഴുതിയുണ്ട്. ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ ബാക്കി 3 സ്കെച്ച് ബുക്കുകളുണ്ട്, അതുകൂടാതെ കുറച്ച് ഫയലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയ ബുക്കിലെ ആദ്യം നോക്കാം. ചിത്രബുക്ക് എന്നൊക്കെ എഴുതി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 7C പഠിക്കുമ്പോൾ വരച്ചിട്ടുള്ളതാണത്. ഇതാണ് ആദ്യത്തെ ചിത്രങ്ങൾ. സ്കെച്ച് പെൻ വെച്ചാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ചേട്ടൻ്റെ പേരാണ്, ഇവിടെ കണ്ട ബൈജിത്തിനെമ്മാർ. അപ്പോൾ ആദ്യം ഞാൻ വരച്ചിരുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ പാഠപുസ്തകത്തിൽ ചിത്രങ്ങളൊക്കെ നോക്കിയാണ് വരച്ചിരുന്നത്. സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരച്ചിരുന്നത്. ഇത് ടാഗോറിൻ്റെ ചിത്രമാണ്, അങ്ങനെ നോക്കി വരച്ചിട്ടുള്ളതാണ്. പിന്നെ അന്നത്തെ വാട്ടർ കളർ കേക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണിത്. അച്ഛൻ ആദ്യമായിട്ട് വാട്ടർ കളറിൻ്റെ കേക്ക് മേടിച്ച് തന്നപ്പോൾ അത് വെച്ച് ചെയ്തതാണിത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചിത്രങ്ങളാണ്. പിന്നെ വരച്ച് പഠിക്കാൻ വേണ്ടി കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ചിത്രങ്ങൾ ചാർട്ട് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി വരച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ മനോരമയിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വരയ്ക്കാറുണ്ട്. അതിൽ കുറേ ആളുകളും ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് വരച്ച കൃഷ്ണനാണ്. ഇപ്പോൾ കണ്ട ചിരി വരും, കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ആയിരുന്നത് ഇതൊക്കെ അങ്ങനെ നോക്കി വരയ്ക്കുന്ന ചിത്രങ്ങളാണ് കേട്ടോ. ഫ്ലവേഴ്സ് ഇതൊക്കെ വാട്ടർ കളർ കേക്ക് ഉപയോഗിച്ച് ആദ്യമായിട്ട് ചെയ്ത ഇതാണ്. ഇത് സ്കെച്ചാണ്, അത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ബുക്കിൽ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്കെച്ച് ബുക്ക്. ഇനി നമുക്ക് പഴയ ഫയലിൽ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കാണാം. ഫയലൊക്കെ ആകെ പൊടി പിടിച്ച് ചീത്തയായിട്ടിരിക്കുകയാണ്. അതുപോലെ പേപ്പറും കുറേയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്, അരികും മൂലയൊക്കെ പോയിരിക്കുകയാണ് പേപ്പറിൻ്റെയൊക്കെ. ണ്ടോ, ഇതൊക്കെ ഡ്രോയിങ്സ് ആണത്. ഇതാദ്യമായിട്ട് ചെയ്ത അക്രിലിക് പെയിൻറിങ് ആണ്, ബോട്ടിലിൽ വരുന്ന അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ചെയ്തതാണത്. ഇതൊക്കെ പെൻസിൽ ഡ്രോയിങ് എന്ന ഒരു ഡ്രോയിങ് ബുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നോക്കി ഇങ്ങനെ വരച്ചിട്ടുള്ളതാണ്. ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതൊക്കെ ഇത് സീബ്ര, ഇത് കിളി, അമ്മ കിളിയും കുഞ്ഞുങ്ങളും ആണത്. ഇതൊക്കെ ആ ഡ്രോയിങ് ബുക്കിൽ നിന്ന് നോക്കി വരച്ചിട്ടുള്ളതാണ്. അന്ന് പ്രിൻ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ കിട്ടും നോക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ബുക്കിൽ നിന്ന് നോക്കി വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ. അന്ന് ഷെയ്ഡിങ് ഒന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു, സ്കെച്ചാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഒരു മൂങ്ങയുടെ ചിത്രമാണത്. ഇത് ശ്രീനാരായണ ഗുരു. ഇപ്പോൾ കണ്ടാൽ ശരി വരും, ഫേസ് ഒന്നും ശരിയായിട്ടില്ല, കോമഡിയാണ്. ആദ്യമായിട്ട് വരച്ചതാണ്. ഇതാണ് രണ്ടാമത് വരച്ച കൃഷ്ണൻ. ഇതിലും കുറേ മിസ്റ്റേക്കുകളുണ്ട്. കാലൊന്നും ശരിയായിട്ടില്ല, കാല് വിരൽ ഇതൊക്കെ ഓർമ്മകളാണ്. ഇതൊക്കെ തുടക്ക കാലഘട്ടത്തിലെ. പിന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ, പൂച്ച, കുതിര, ഇതൊക്കെ അന്നത്തെ വലിയ സംഭവമായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, അത് സ്കെച്ചാണത്. കണ്ട മൃഗത്തിൻ്റെ കാള, അനിമൽസിൻ്റെ ഒരു ബുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നോക്കി ഇങ്ങനെ കുറേ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബുക്കിൽ നിന്ന് നോക്കി വരച്ചതാണ്, ആനയുടെ ചിത്രം. വെറുതെ ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. മാനിൻ്റെ ചിത്രം, ഇത് വാട്ടർ കളർ കേക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഡ്രോയിങ് ബുക്കിൽ നിന്ന് നോക്കി വരച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ.
ജിറാഫ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബുക്കിലോട്ട് കടക്കാം. അപ്പോൾ അതാണ് ഏറ്റവും തുടക്കത്തിലെ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ഇതൊരു റെക്കോർഡ് ബുക്കിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. 2009 കാലഘട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ പേജിൽ എന്തൊക്കെയാണെന്നുള്ളത് കണ്ട ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 9 C പഠിക്കുമ്പോൾ ഉള്ളൊരു ബുക്കാണത്. ഫസ്റ്റ് പേജ് ഡ്രോയിങ്ങൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്ന് 9 ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ പഠിക്കാൻ പോയി തുടങ്ങിയത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ അടുത്താണ് ഞാൻ പഠിക്കാൻ പോയത്. പുള്ളി മ്യൂറൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കുറേ ഡ്രോയിങ്ങൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ കളറിങ്, അക്രിലിക്, പെൻസിൽ ഡ്രോയിങ്ങിൽ ഒബ്ജക്റ്റുകളൊക്കെ വെച്ച് തരാറുണ്ട് നോക്കി വരയ്ക്കാൻ പറഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെ കുറേ വരച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് പെൻസിൽ ഡ്രോയിങ്. പിന്നെ ഇത് ഞാൻ ഗ്രാഫ് ഇട്ട് വരയ്ക്കാൻ നോക്കിയതാണ്. ഞാൻ വരച്ചില്ല, കംപ്ലീറ്റ് ആക്കിയില്ല. ഇതൊക്കെ ഡ്രോയിങ് ഒരു ബുക്കിൽ നോക്കി വരച്ചിട്ടുള്ളതാണ് പെൻസിൽ ഡ്രോയിങ്. ഡേറ്റ് കാണാം നിങ്ങൾക്ക്, കണ്ടവിടെ 12/7/09 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2009. അപ്പോൾ 10-12 വർഷം മുന്നുള്ള ചിത്രങ്ങളാണിത്. മൂങ്ങ, ഇത് മുരുകൻ. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ പോയിരുന്ന് നോക്കി വരച്ചാണത്. മുരുകൻ്റെ ചിത്രം. പിന്നെ ഇതെൻ്റെ അച്ചച്ചൻ്റെ ചിത്രമാണ്, ഞാൻ നോക്കി വരച്ചിട്ടുള്ളതാണ്, ഫോട്ടോ നോക്കി വരച്ചതാണ്. പിന്നെ ഇത് വാട്ടർ കളർ, സ്റ്റുഡൻസിൻ്റെ വാട്ടർ കളറാണ് ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത്. പെൻസിൽ ഡ്രോയിങ്, അക്രിലിക് കളർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണത്. ഇത് വാട്ടർ കളർ. അന്ന് വാട്ടർ കളറിൻ്റെ ഈ കവറിൻ്റെ പുറത്ത് വരുന്ന ചിത്രങ്ങളൊക്കെ നോക്കി വരയ്ക്കാറുണ്ട്. അങ്ങനെ വരച്ചിട്ടുള്ള ചിത്രമാണത്. പിന്നെ കുറേ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വാട്ടർ കളറിൽ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുറേ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇത് യേശുദാസിനെ വരച്ചിട്ടുള്ളതാണത്, ശരിയായിട്ടില്ല. അന്നൊക്കെ തുടക്ക കാലഘട്ടമായിരുന്നല്ലോ, കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂറലിൻ്റെ ഒരു ടച്ച് ഉണ്ട്, മ്യൂറലിൻ്റെ ഒരു സ്വാധീനമുണ്ട് ഡ്രോയിങ്സിൽ, അതിടയ്ക്ക് കാണാവുന്നതാണ്. പിന്നെ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിത്രസദനം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 മാസം പോയിരുന്നു വെക്കേഷന്. അപ്പോൾ വരച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ. ഈ ഫ്ലവറും അതേപോലെ ഇപ്പുറത്ത് വരച്ചിരിക്കുന്ന ഈ ശകുന്തളയൊക്കെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വരച്ചിട്ടുള്ളതാണത്. അന്നൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നോക്കി വരച്ചിട്ടുള്ളതാണത്. ഇത് അവിടുത്തെ ചുമരിലൊക്കെ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി വരച്ചിട്ടുള്ളതാണ്. ഇത് ഒരു ദിവസം നോക്കി വരയ്ക്കാൻ തന്നാണ്. ഇതൊക്കെ വാട്ടർ കളറാണ്. പിന്നെ അവിടെ പോയ പിന്നെയാണ് ആർട്ടിസ്റ്റിൻ്റെ വാട്ടർ കളറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ വാട്ടർ കളർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഭഗത് സിംഗ്, അതുപോലെ കുറച്ച് പോർട്രേറ്റുകളൊക്കെ ഈ ഷെയ്ഡിങ് ബുക്കിൽ നോക്കി ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ കളറാണ്. പെൻസിൽ ഡ്രോയിങ്, ഡ്രോയിങ്ങൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഇത് കളർ ചെയ്താണ് ഫ്ലവേഴ്സ് വരച്ചിട്ട്. ഇതൊക്കെ ഡ്രോയിങ് ബുക്കിലുള്ള ചിത്രങ്ങൾ നോക്കി വരച്ച് പഠിച്ചതാണ്. പിന്നെ ഇത് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. വിളക്കൊക്കെ ഇങ്ങനെ വരച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ ഈ പണിയെടുക്കുന്ന ആളുകൾ, ഫ്ലവേഴ്സ്,
ഞാൻ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ കളറാണ്, വാട്ടർ കളർ ചെയ്ത് പഠിച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ബുക്കിൽ, കഴിഞ്ഞു ഇത് ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ബുക്ക് നോക്കാം. ഓക്കെ, ഇത് അടുത്ത ഡ്രോയിങ് ബുക്ക്. അപ്പോൾ ഇതിലൊക്കെ ഡ്രോയിങ്സ് ഭഗത് സിംഗിനെ കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. അതേപോലെ സ്വാമി വിവേകാനന്ദൻ, ഇവരുടെയൊക്കെ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഇമേജസ് നോക്കി വരയ്ക്കുന്നതാണ്. ഇത് വാട്ടർ കളറ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു സബ്ജക്റ്റ് കിട്ടിയപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതാണ്. ഇതൊക്കെ പോർട്രേറ്റ് വർക്കുകളാണ്. ഷെയ്ഡിങ് ഒന്നും അത്ര നന്നായിട്ടില്ല, അതൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. കുറേ ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കൈയൊക്കെ തന്നെ നോക്കി വരച്ചു പിടിച്ചിട്ടുണ്ട്. നമുക്ക് പെൻസിൽ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു തെങ്ങ് സ്റ്റഡി ചെയ്തിരിക്കുന്നതാണ് പെൻസിലില്. പിന്നെ ഒബ്ജക്റ്റുകൾ അങ്ങനെ നോക്കി വരയ്ക്കാറുണ്ട്. ഇത് വാട്ടർ കളറാണ്. എന്നൊക്കെ വാട്ടർ കളർ ചെയ്യുമ്പോൾ യെല്ലോ കുറേ ഉപയോഗിച്ചിരുന്നു. ഇത് കൃഷ്ണൻ്റെ ഒരു ചിത്രം പെൻസിലിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് തന്നെ ഞാൻ കളറിലും ചെയ്തിട്ടുണ്ട് അപ്പുറത്ത്. ഇതാണ് കളറിൽ ചെയ്തിരിക്കുന്നത്. ഒരു ചിത്രം കിട്ടിയപ്പോൾ നോക്കി വരച്ചതാണ്. ഇത് വാട്ടർ കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടായിരിക്കും സ്കെച്ച് ബുക്ക് ടൂറിൻ്റെ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.